ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ദീ കാണുന്ന ഹെയർ ബോയ് ആയിട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒട്ടും ചിലവില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതെ ഞാനിവിടെ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സാറ്റിനോ അങ്ങനെ എന്തെങ്കിലും ഭംഗിയുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കോട്ടൺ മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കോട്ടൺ മെറ്റീരിയൽ ആണെന്നത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് പത്ത് ഇഞ്ച് നീളത്തിലും അഞ്ച് ഇഞ്ച് വീതിയിലുമാണ് ഞാൻ ഇവിടെ മെറ്റീരിയൽ എടുത്തേക്കുന്നത് അത്യാവശ്യം ഒരു വലുപ്പത്തിലാണ് എടുത്തേക്കുന്നത് ഒരു ഒരുപാട് വലുപ്പമല്ല ഒരു മീഡിയം ലെവലിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മെറ്റീരിയൽ എടുക്കുക തീരെ ചെറുത് മതിയെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മെറ്റീരിയൽ എടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു എടുത്തേക്കുന്ന മെറ്റീരിയൽ ഡബിൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ നിർത്തുക ഒരു വൺ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇഞ്ചസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ അങ്ങനെ വിട്ടേക്കുക അത് നമുക്കൊരു ആവശ്യമുണ്ട് അദ്ദേഹം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ ഒരു നല്ല വശം അകത്ത് പോകുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത വശം വശമൊഴിച്ച് ബാക്കി മൂന്ന് വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് ഇപ്പം നമ്മൾ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഒരു മൂന്ന് വശവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു കുറച്ച് പോർഷൻ വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്റ്റിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതിനുശേഷം നമ്മൾ ബാക്കി അതായത് ഒരു ഒന്ന് ഒന്ന് വൃത്തിയാക്കി ഒന്ന് കൊടുക്കുവാണ് കാരണം നമ്മളത് തിരിച്ചിങ്ങനെ ഇനി നല്ല വശം പുറത്തോട്ട് വരുന്ന രീതിയിലാക്കും അപ്പോൾ അവിടെ ഇവിടേക്കൊന്നും പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ചെയ്യുകയാണ് കുറച്ചും കൂടെ നല്ലതായിരിക്കും അങ്ങനെ ദേ നമ്മൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി കൊടുക്കുവാണ് അതിൻ്റെ അതിന് ശേഷം നമ്മൾ ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പോർഷൻ വഴി നല്ല ഭാഗം ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ പുറത്തോട്ട് എടുക്കുവാണ് ആദ്യം നമുക്ക് ചെറിയതായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ രണ്ട് മൂന്ന് തവണയൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി തുടങ്ങും കേട്ടോ അങ്ങനെ അങ്ങനെതേ നമ്മൾ ഏകദേശം മുഴുവൻ തന്നെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പേനയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ സൈഡ് ഒന്ന് 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 റെഡിയാക്കി കൊടുക്കണം ഒന്ന് ആ ഒരു ഫോൾഡ് ചെയ്തിരിക്കും മാതിരി ഇരിക്കും അതൊന്ന് നിവർത്തി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒഴിഞ്ഞു കിടക്കുമല്ലേ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഒരു ഒതുങ്ങിയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ആ മെറ്റീരിയൽ തള്ളി ഇനി പുറത്തോട്ട് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അത് മിഷനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷിങ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് നമ്മൾ കൈ വെച്ച് സൂചിയും നൂലും വെച്ച് തുന്നി കൊടുക്കുന്നതായിരിക്കും നല്ലത് അത് ചെറിയൊരു ഇഴ വെച്ചിട്ട് അതായത് ഒരുപാട് വീതിക്ക് സ്റ്റിച്ച് ചെയ്യാതെ കുഞ്ഞു കുഞ്ഞു ഇഴ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അധികം വിസിബിൾ ആയിരിക്കത്തില്ല അങ്ങനെ ഇതേ നമ്മൾ കൈ വെച്ചിട്ട് അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ മടക്കി 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 കൊടുക്കുക മടക്കി കൊടുത്ത് കഴിയുമ്പം ഇതേ നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിൽ വരും അത് നമുക്ക് വേണ്ടൊരു ഷേപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഹെയർ ക്ലിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബോ വരണ്ട ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിലാക്കി നമുക്ക് കിട്ടും അതിനുശേഷം ഇതിൻ്റെ സെൻ്റർ കറക്റ്റ് സെന്ററിലായിട്ട് തന്നെ വേണം അല്ലെങ്കിൽ ഒരു സൈഡിലോട്ടൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാകത്തില്ല കേട്ടോ കറക്റ്റ് സെന്ററിലായിട്ട് നമ്മൾ സൂചിയും നൂലും വെച്ച് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവത്തില്ല അതുകൊണ്ട് സൂചിയും നൂലും വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് പാടുണ്ടായിരിക്കണം നമ്മുടെ കൈ കുറച്ച് ഒരു വേദനയ്ക്കും അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് തുണി കുറച്ച് തുണി മാത്രം എടുത്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വന്നോളൂ അത് ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അപ്പോൾ അവിടെ ഒരു നൂലിന് നൂല് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന കാണൂല അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു മെറ്റീരിയൽ എടുത്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തേക്കും നമ്മുടെ കൈ വെച്ചിട്ട് സൂചി നൂലും വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ ഒരു പോർഷൻ്റെ മുകളിലോട്ടായിട്ട് ഇത് വെച്ച് നമ്മൾ തുന്നി കൊടുക്കണം അത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഇതിൻ്റെ ജസ്റ്റ് ഇതുപോലെ ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ വെച്ച് തുന്നി കൊടുക്കുക സൂചിയും നൂലും വെച്ചിട്ട് തന്നെ തുന്നി കൊടുക്കുക അപ്പോൾ അങ്ങനെ തുന്നി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തേക്കുന്നതിൻ്റെ കാണത്തുമില്ല നമുക്കൊരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഹെയർ നമ്മുടെ ക്ലിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബോ റെഡി ആയിട്ടുണ്ടായിരിക്കും ദീപം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കയ്യിൽ കുഞ്ഞി ക്ലിപ്പോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഹെയറിൽ ഇടുന്ന നമ്മുടെ ബാൻഡുണ്ടല്ലോ ഹെയർ ബാൻഡോ മറ്റോ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ എന്താ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ